ഹായ് രാവിലെ, ഗുഡ് മോർണിംഗ്. രാവിലെ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അയലയും കണ്ണംകോഴിയാളെയും. അപ്പം നമ്മളെ തൊട്ട അയൽവക്കത്തെ പയ്യെ സനത്ത് പോയി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെയൊക്കെ ഒന്ന് രാവിലെ ഒന്ന് വൃത്തിയാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത്. നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, രാജസ്ഥാനിൽ വെച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെങ്ങനെയാണ് മീൻ ഫ്രഷായി ഇരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊന്ന് കാണിച്ചുതരാം. അപ്പോൾ എല്ലാവർക്കും ഹായ് ടിപ്ടെക്കിലേക്ക് സ്വാഗതം. എത്രയും മീനാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമുക്കത് ആദ്യം ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. വൃത്തിയാക്കി എടുത്തിട്ട് എങ്ങനെയാണിത് നമ്മൾ ദിവസങ്ങളോളം ഇത് കേടുകൂടാതെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം വൃത്തിയാക്കി എടുക്കുന്ന അയിലയാണ്. അതിൽ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇത് ഇവിടെ ഇതെല്ലാം ഇനി കളയുക. ഈ വാലെല്ലാം പിന്നെ കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ വെട്ടിക്കളയുക. അതുപോലെ ഇതിൻ്റെ ഈ മുതുവശവും ഇതുപോലെ വെട്ടിക്കളയുക. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. വിഴിഞ്ഞത്തുനിന്ന് പോയി അമ്മമാർ കൂട്ടുകാരന്മാരെല്ലാം കൂടെ പോയി ഭാഗം കൊണ്ടുവന്നതാണ്. എന്നിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഈ പുറത്തുനിന്നുണ്ടല്ലോ, അതായത് ഇവിടെ ചെറുതായിട്ടൊന്ന് ഈ തൊലി വേണ്ട, ഇത് പിറത്തിരിക്കുന്ന ഈ തൊലി ചെറുതായിട്ട് നമുക്കിങ്ങനെ വിരിച്ചെടുത്ത് കളയാം. വിരിക്കണമെന്നില്ല, ചിലരിത് വിരിക്കാറില്ല. ഇതിൻ്റെ പുറത്ത് നമ്മൾ പ്രാല് ഇളക്കി കളഞ്ഞാലും മതി. ഞാൻ ചില നല്ല മീനാണെങ്കിൽ വിരിക്കും, കാരണം തൊലി ഇളകി വരും. അല്ലെങ്കിൽ മാംസത്തിൽ കൂടെ പിടിച്ച് ചീത്ത മീനാണെങ്കിൽ ഇത് നമ്മളിങ്ങനെ തൊലി ഇളക്കുമ്പോൾ ഇത് മാംസത്തിൻ്റെ കൂടെ ഇളവി അങ്ങ് പോകും. അപ്പോൾ മാംസവും കൂടെ പോകും. ഇതിപ്പോൾ മാംസം ഒന്നും ഇളവുന്നില്ല, തൊലി മാത്രമേ ഇളവുന്നുള്ളൂ. നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ അതുപോലെ രണ്ട് വശവും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുക. വേണ്ട, തല ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് നിന്ന് തൈത് മാത്രമേ എടുത്ത് കളയുള്ളൂ. നല്ല രസമാണ് കേട്ടോ അയിലയിലെ തല തിന്നെ. ഇതെല്ലാം അങ്ങ് എടുത്ത് കളയുക. വേണ്ട, ഇങ്ങനെ ഇങ്ങനെ എടുക്കും. ഇങ്ങനെയാണ് എടുത്ത് കളയുന്നത്. എന്നിട്ട് നമുക്കിതിപ്പോൾ എത്ര പീസായിട്ട് മുറിക്കണം അതുപോലെ നമ്മളെ മുറിക്കുക. ഇത്ര പരിപാടിയാണ്. ഇതിനകത്തിരിക്കുന്നുണ്ട്, അതായത് ഇതെല്ലാം നമ്മളിങ്ങനെ എടുത്ത് കളയണം. കണ്ട, ഇതെല്ലാം ഈ കറുത്തിരിക്കണതെല്ലാം എന്താ നല്ലതുപോലെ എടുത്ത് കളഞ്ഞിട്ടതാ. ഇതെല്ലാം ഇതിങ്ങനെ കണ്ടിച്ച് കളയണം. കണ്ട, ഇതിനകത്തിരിക്കുന്ന ഈ കറുപ്പുകളെല്ലാം നമ്മൾ ഇങ്ങനെ ചുരണ്ടി കളയണം. അതിനുശേഷം നമുക്ക് ഇപ്പം പീസിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്കിത് മുറിച്ച് മാറ്റാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക്, ഞാനിപ്പോൾ ഇതൊരു മൂന്ന് പീസാക്കി ഇടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ട് ഒരെണ്ണം മൂന്ന് പീസാക്കി ഞാൻ മുറിക്കുന്നത്. ഉണ്ട്, അതുപോലെ ഞാൻ എല്ലാം കണ്ടിച്ചെടുക്കാം. നമുക്ക് ഇനി കഴുകി എടുക്കാം. കഴുകി എടുക്കാൻ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കൊട്ടിട്ട് നമുക്ക് ഇങ്ങനെ കിഴവി ഇനി രണ്ട് മൂന്ന് ഇടുന്നതാണ് കഴുകി എടുക്കുക. കേട്ടോ, ഇനി ഇത് നമുക്കൊരു രണ്ട് മൂന്ന് വെള്ളം ഇങ്ങനെ മാറി മാറി കഴുകി ഇടുന്നു. ഒരു പാത്രത്തിൽ നിന്ന് കഴുകി മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് കഴുകുവാരി എടുക്കാം. ഇതിപ്പോൾ നമ്മൾ രണ്ട് പീസ് പൊരിക്കുക എടുത്തിട്ടുണ്ട്. ബാക്കി ഇതെല്ലാം കൂടെ ഈ തലയും ഈ മീനെല്ലാം കൂടെ കറി വയ്ക്കുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങൾ കറി വയ്ക്കും. അപ്പോൾ ഇത് നമുക്ക് ഫ്രീസറിൽ വയ്ക്കേണ്ട. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വയ്ക്കേണ്ട മീനെന്ന് പറയുന്ന കുഴിയാളെയാണ് കേട്ടോ. അപ്പോൾ ഈ കുഴിയാള കണ്ടിച്ചതിന് ശേഷം അതെങ്ങനെയാണ് ഫ്രീസറിൽ വയ്ക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഈ കുഴിയാള നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടോ, ഈ കുഴിയാളേരെ അത് ഇവിടെ കണ്ട, ഇവിടെ ഒരു കട്ടിയുള്ളൊരു അരുമ്പാണ് അത് നമ്മൾ ചെയ്യേണ്ടത്. അതിങ്ങനെ എടുത്തിട്ട് ഈ വാൽഭാഗം ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വേണ്ട ഇങ്ങനെ കട്ട് ചെയ്യണം. വേണ്ട ഈ ഫാൽഭാഗം പിന്നെ ഇവിടെ നിന്ന് മുകളിലോട്ട് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ രണ്ട് വശവും അതുപോലെ കട്ട് ചെയ്യുക. ഇവിടെ ഇങ്ങനെ വിരിച്ച് കളയുക. കണ്ട, നല്ല ഫ്രഷ് മീൻ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ മാംസവും കൂടെ കൊണ്ടിളകും. കണ്ട,
ഇങ്ങനെ കണ്ടിച്ചെടുക്കുക. ഇതിനിപ്പോൾ നമ്മൾ പൊരിക്കുന്നില്ല, അയില രണ്ടെണ്ണം പൊരിക്കാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടിച്ച് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇനി നമുക്ക് ഇഷ്ടത്തിന് എത്ര പീസ് വേണമോ അതുപോലെ മുറിച്ചെടുക്കാം. ഞാൻ മീനിൻ്റെ തലേന്നും കളയാറില്ല കേട്ടോ, ഈ വലിയ മീനിൻ്റെ തലേന്നും കളയാറില്ല. അത് നമുക്കിങ്ങനെ കണ്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു പീസ് മൂന്നായിട്ട് മുറിക്കും. എന്താ എടുത്തിട്ട് ഈ മീൻ്റെ ഞവിളകളൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് കളയുക. വേണ്ട വേണ്ട, ഈ ഞവിളകളൊക്കെ കളയുക. അതായത് വലിയ ഈ മീൻ്റെ പരുവൊക്കെ കഴിക്കുന്നവർക്ക് എടുക്കാം കേട്ടോ. അതാ നല്ല പരുവാണ്. വേണ്ട, ഇത്തിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പൊരിച്ചെടുത്താൽ നല്ലതായിരിക്കും. വേണ്ട, ചെറിയ ഉള്ളിയും പച്ചവെള്ളവും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇത് മറ്റേത് ഇനി നമുക്കിഷ്ടമുള്ള പീസാക്കി മുറിച്ചെടുക്കാം. ഞാനിത് മൂന്നായിട്ടാണ് മുറിക്കുന്നത്. ഇത്ര മൂന്ന് പീസാക്കിയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളതുകൊണ്ട് ഇതുപോലെ കടിച്ചെടുക്കാം. ഇതേ ഫ്രഷ് മീനിൻ്റെ കളർ കണ്ടോ, രക്തത്തിൻ്റെ കളർ കണ്ടോ. ഇത് ഇത് ഫ്രഷ് മീൻ നമ്മൾ കണ്ടിച്ചെടുത്തത് ഈ കളറിലിരിക്കും. എൻ്റെ വെള്ളം കണ്ട, ചീത്തയാവാത്ത ഫ്രഷ് മീനാണ് തിരിച്ചറിയുന്നതിനുള്ള മാർഗം ഇതാണ്. കണ്ടോ കണ്ടിച്ചെടുത്തത് ഇതുപോലെ ഇരിക്കുന്ന കണ്ണ് കണ്ടോ, നല്ല ജീവനുള്ള കണ്ണാണ്, ചുമന്ന കണ്ണല്ല. കണ്ട, ഇതാണ് ഫ്രഷ് മീൻ. നമ്മൾ ഫ്രഷ് മീൻ തിരിച്ചറിയണമെങ്കിൽ കണ്ണ് നോക്കുക കേട്ടോ. പിന്നെ നമ്മളെ ഞവിള, അത് നമ്മളെ ഞവിള നോക്കേണ്ട ആവശ്യമില്ല. കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രഷ് മീനാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടോ ജീവനുള്ള കണ്ണാണ്, ചത്ത കണ്ണല്ല, ചത്ത് ചുമന്ന കണ്ണല്ല. കണ്ടോ, ഇനി നമുക്ക് നേരത്തെ ഞാൻ അയില കഴുകിയതുപോലെ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് കഴുകിയെടുക്കാം. നല്ല ഭംഗിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടായിട്ട് നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള മീൻ ഒരു കണ്ടെയ്നറാകത്ത് വയ്ക്കുക. കണ്ടോ, അപ്പോൾ നമുക്കിത് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള മീൻ അതിലോട്ട് എത്തിക്കുക. കണ്ടോ ഇങ്ങനെ എടുത്ത് വെച്ച് ഇതിൽ ഇത് നിറച്ച് വെള്ളം ഒഴിക്കാൻ പോവണം കേട്ടോ. ഇത് ഈ പാത്രം മീൻ വെള്ളത്തിൽ താഴ്ന്നു കിടക്കത്തക്ക വെള്ളം കണ്ടോ, ഈ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുകയാണ്. വെള്ളം മീതെ പൊങ്ങി നിൽക്കണം. ഈ കറക്റ്റിന് വെള്ളം എടുക്കണം. കറക്റ്റായിട്ട് വെള്ളം എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഈ പാത്രം നല്ല ടൈറ്റാക്കി വെച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കുക. നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഈ മീൻ ഫ്രഷ് മീനായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുമ്പോൾ ഫ്രഷായിട്ട് തന്നെ ഇരിക്കണ്ട. അപ്പോൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പം ഞാൻ രണ്ട് പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പാത്രത്തിൽ ഇതുപോലെ മീൻ എടുത്തിട്ട് ഫ്രീസറിൽ കൊണ്ട് വയ്ക്കാൻ പോവുകയാണ്. ഇതും കൂടെ അടച്ച് വെച്ചിട്ട് രണ്ടും കൂടെ കൊണ്ട് ഫ്രീസറിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇനി ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്താൽ മതി കേട്ടോ. ഫ്രീസറിനകത്തോട്ട് വെക്കാൻ പോവുകയാണ് ഇതാ കേട്ടോ. ഇപ്പം നമുക്ക് സ്ഥലമുള്ളതുകൊണ്ട് ഒന്ന് നിരത്തി വെക്കുക, അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലും മതി കേട്ടോ. ഇപ്പം ഇവിടെ വേറെ ഒന്നുമില്ല, സ്പേസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. ഇതിന് നമുക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും നല്ല ഫ്രഷ് മീനായിട്ട് ഐസ് പൊതിഞ്ഞിരിക്കൂ. മീൻ കരുവാടിൻ്റെ ചെവിയെ ഒന്നും കാണില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. രണ്ട് അയല പൊരിക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്ര ഒരു ഇത്ര ഉള്ളി, ഇത്ര വെളുത്തുള്ളി, ഇത്ര ഒരു ഉണ്ട ഇഞ്ചി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ദേ ഇത് കാശ്മീരി ചില്ലിയും നമ്മുടെ സാധാരണ എരിയുള്ള മുളകും കൂടെ പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ അത് നമുക്ക് ഒരു പീസിന് ഒരു ടീസ്പൂൺ ഇന്ന് അളവിലെടുക്കുക. അതുപോലെ മല്ലിപ്പൊടി നേരെ പകുതി എടുത്താൽ മതി കേട്ടോ. പിന്നെ അല്പം മഞ്ഞൾ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാം. കുരുമുളക് ഇടുന്ന കാര്യം പറഞ്ഞു പോയി കേട്ടോ. അപ്പോൾ കുരുമുളകും കൂടെ ഇടണം. നമുക്കൊരു ഇത്ര 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 കുരുമുളക് കൂടി ഇടാം. ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പൊഴിക്കണം. അല്പം വെള്ളവും ഇട്ട് നമുക്ക് അരക്കാം.
നല്ല ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് മീനിലൊന്ന് പുരട്ടി ഒരു 5-10 മിനിറ്റ് ഒന്ന് വെച്ചേക്കാം കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ പിന്നെ നമ്മൾ മീൻ കറിക്കും കൂടെ അരച്ചെടുക്കാം. മീൻ പുരട്ടി വെച്ചതിൽ നമുക്ക് അത് അല്പം ഉലുവ കൂടി ഇടണം കേട്ടോ. അല്പം ഇട്ടാൽ മതി. എന്നിട്ട് അതൊന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് 3 teaspoon മുളക് പൊടി, 1/2 teaspoon മല്ലിപ്പൊടി, ഇത്ര പുളി, 3-4 കഷ്ണം ഉള്ളി, ഇതെല്ലാം കൂടെ നമുക്ക് പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ മീനിലിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തക്കാളിക്ക് 4 പച്ചമുളക്, 1 ഇഞ്ചി, ഇത്തിരി ഇത് കറിവേപ്പില, എത്രയാണ്. അപ്പോൾ നമുക്കിത് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാൻ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് കടുകിടാം. ഒരു 1 teaspoon ഉപ്പ് അടുത്ത കവണ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് ലായനിയാണ്, വേണമെങ്കിൽ നമുക്ക് ഇനി ഒഴിക്കാം. അല്പം ഒന്ന് വാടിയാൽ മതി. ഇനി നമുക്കതിലേക്ക് അരപ്പൊഴിക്കാം. ഞാൻ ഈ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ചെറിയ ജാറിൽ നമുക്ക് 2 jar വെള്ളം ഒഴിക്കാം. ഇത് 2 jar വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ഉലുവാപ്പൊടി കേട്ടോ. ഉലുവാപ്പൊടി എപ്പോഴും കുറച്ചിടാവ് കഴിക്കും. അപ്പോൾ കുറച്ച് ഉലുവാപ്പൊടി. ഇനി ഇത് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പീസുകൾ പറക്കി ഇടാം കേട്ടോ. പീസുകൾ പറക്കി ഇട്ടിട്ട് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ഒഴിക്കാം. ഇപ്പം തിളക്കിയിട്ട് അടച്ചു വയ്ക്കാം അതൊക്കെ. നമുക്ക് അല്പം പച്ച കരിയേപ്പിലൂടെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി അടച്ചു വയ്ക്കാം. ഇവിടെ ഇട്ടിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് പീസുകൾ പറക്കി ഇടാം. ഇനി ഈ അല്പം ചക്ക കൂട്ടാൻ വയ്ക്കാനുണ്ട്. അപ്പം ചക്കയ്ക്കൊക്കെ ആരപ്പൊക്കെ ശരിയാക്കേണ്ട വെള്ളം ഒക്കെ ചെയ്തിട്ട് വരാം. വേണ്ട, വെട്ടി തിളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പീസുകൾ പറക്കി ഇടാം കേട്ടോ. ഈ മീൻ കഷ്ണം നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ കൂടെ തലയും കൂടെ ഇട്ടെങ്കിൽ ഈ മീൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ തലയെല്ലാം ഇട്ടിട്ടുണ്ട്. അസുഖം ചെയ്യാൻ ഊരി ഈ സ്പൂണിന് 1-2 spoon കൂടി ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ്. 1, 2. ഇനിയിത് നമുക്ക് ഉപ്പുണ്ടാവും നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ അല്പം ഉപ്പ് കൂടി ഒഴിക്കണം. ഇത് നമുക്ക് അടച്ച് വന്ന് വയ്ക്കാം. ഒരല്പം കൂടെ ഉപ്പ് ഒഴിക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഈ മീൻ നമ്മൾ
തവിയിട്ടിളക്കാൻ പാടില്ല, മീനെല്ലാം പിരിഞ്ഞു പോകും കേട്ടോ. തുളച്ച് കഴിഞ്ഞാൽ ഇനി തവിയിട്ടിളക്കാൻ പാടില്ല. അപ്പോൾ ഇപ്പോഴും നമുക്കിത് ഇങ്ങനെ അങ്ങ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ പീസ് ഇട്ട ശേഷം നല്ല ഭംഗിയായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് തീ ഒന്ന് മാറ്റി വയ്ക്കാം. അത്രയും തീ വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തീ ഇങ്ങോട്ട് പിരിച്ച് ഇവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ചെറിയ തീ കിടന്നത് വരുന്നത് കേട്ടോ. അപ്പോൾ എത്ര തീയുണ്ട്, നല്ല കണലുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് കണ്ട. ഇനി ഇവിടെ കിടന്നത് പതുക്കെ വെന്തും നെയ്യൊക്കെ തെളിഞ്ഞ് വരും. അയല പൊരിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതേ ഈ അടുപ്പ് കത്തിച്ചിട്ട് ഈ ഇല ഒന്ന് ഈ ഒരു വാഴ ഇലയാണ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം മീൻ പൊരിക്കാനോ, രണ്ട് മീനേ ഉള്ളൂ കേട്ടോ. അപ്പം മീൻ പൊരിക്കാനുള്ള പാത്രമാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. ഇനി ഈ കുറച്ച് വെച്ചിട്ട് ഇതിനകത്ത് കണ്ടോ, അപ്പം നമുക്ക് ഇതിൻ്റെ ഈ മൂലകളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇതൊരു റൗണ്ട് ഷേപ്പാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ ഞാനത് കൊടുത്തേ വെട്ടിക്കൊണ്ട് വരാം. ഈ റൗണ്ട് ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇറങ്ങി നിൽക്കത്തക്കണം കേട്ടോ. തീ പിടിക്കാത്ത രീതിയിൽ ഇതിനകത്ത് ഇറങ്ങി നിൽക്കത്തക്കണം. നമുക്കിങ്ങനെ വെക്കണം കണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. രണ്ടെണ്ണം പൊരിച്ചാൽ അതേപോലെ കുറച്ച് എണ്ണ മതി കേട്ടോ. ഒരു തുള്ളി എണ്ണ പോലും ബാക്കി വരാതെ നമ്മൾ പൊരിക്കുന്നു. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് ഇതിൻ്റെ കരിയപ്പില. തീ കുറച്ച് വെക്കണം, അത് തീ ചിലപ്പോൾ പടർന്നു വെക്കും കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് രണ്ട് പീസേ ഉള്ളൂ കേട്ടോ. രണ്ട് പീസ് അതിനെ എടുത്തിട്ടുണ്ട് പിടിക്കാനായിട്ട്. അപ്പോൾ അത് തീരെ ഇങ്ങനെ വെക്കുക. ഇതിവിടെ വെച്ചിട്ട് ഈ അരപ്പ് ഇതിൻ്റെ പടുത്ത് കമ്പിട്ട് കുറച്ച് വെക്കുക. കൊത്തി വെച്ചിട്ട് നമുക്ക് ഇനി അടച്ച് വെക്കണം. ഇനി നമുക്കൊരു ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കേട്ടോ. കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ. തിളച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യുന്ന തിരിച്ചിടാം കേട്ടോ. തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കണ്ട കേട്ടോ. അത് ഇങ്ങനെ ഇടന്ന് വെക്കുമായി. ഈ മീൻ കണ്ടോ, ഞാൻ ഒരു പ്രാവശ്യം കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും പ്രാവശ്യം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ഇറക്കാം. അപ്പം നമുക്കിനി ഇവിടെ കറി നല്ല ഭംഗിയായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി നമുക്കൊന്നും വേണ്ട കേട്ടോ. ഇനി വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും 1000 നന്ദി. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.